എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 30-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പൂർത്തിയാക്കുന്നത്. ഇതുവരെ നമ്മൾ പലതരത്തിലുള്ള ആസനങ്ങൾ നമ്മൾ പരിശീലിച്ചു. ലളിതവും അല്പം പ്രയാസമെന്ന് തോന്നുന്നതുമായ കുറച്ച് പോസ്റ്റേഴ്സ് നമ്മൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ലളിത പ്രാണായാമങ്ങളിൽപ്പെട്ട ഒരു ശ്വസന രീതിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചമ്രം മടങ്ങിയിട്ടിരുന്നോ, കസേരയിലിരുന്നോ, പത്മാസനത്തിലിരുന്നോ, വജ്രാസനത്തിലിരുന്നോ, ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ, ശാന്തമായിട്ടിരിക്കാൻ പറ്റുമോ, ആ രീതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ രീതിയിലുള്ള ശ്വസന പ്രാണായാമം. നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വലതുവശത്തെ മൂക്കിൻ ദ്വാരം അടച്ചു പിടിച്ചു, ശ്വാസമെടുത്തു. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു. എന്താണ് നമ്മളിവിടെ ചെയ്തത്? വലതുവശം അടച്ചു പിടിച്ചു, ഇടതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, അതിലൂടെ തന്നെ ശ്വാസത്തെ സാവകാശം പുറത്തേക്ക് വിട്ടു. അതുപോലെ ഇടത് ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് വലത് ദ്വാരത്തിലൂടെ ശ്വാസത്തെ എടുക്കുന്നു. നമ്മൾ ശ്വാസം എടുത്തു, എടുത്ത വായുവിനെ അതിലൂടെ തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടും. അപ്പൊ എടുത്തേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് വേണം ശ്വാസത്തെ പുറത്തേക്ക് കളയണം. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണല്ലോ തലച്ചോറ്, ബ്രെയിൻ. ഈ തലച്ചോറിനെ ശുദ്ധിയാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ നാഡിഞരമ്പുകളെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് ഈ പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാണനെ ആയാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ടോക്സിൻസ്, ആ ടോക്സിൻസിനെയൊക്കെ നമ്മൾ പുറന്തള്ളുന്നു, വിഷങ്ങളെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് വായു, നല്ല രീതിയിലുള്ള വായു ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചുകൊണ്ട് രക്തത്തെയും നാഡിഞരമ്പിനെയൊക്കെ ശുദ്ധീകരിക്കുന്നു. ഈ പ്രക്രിയ നമ്മൾ തുടർന്ന് ദിവസവും പരിശീലിക്കുക, ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യമുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ, നല്ല മനസ്സിനുടമകളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യകരമായൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.